കാണിക്കാൻ പോകുന്ന ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ കാലമല്ലേ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും ചക്കക്കുരു. ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കുന്നുള്ളത്. അതിനായിട്ട് കുറച്ച് കുരു എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ലെങ്കിലും ഇത് മുഴുവനായിട്ടും ഞാനിപ്പോൾ ഇതിനെ ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാനിത് വെയിലത്ത് വെച്ചിട്ട് നല്ല വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം മുമ്പ് തന്നെ. അപ്പോൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താൽ അത്രയും നല്ലതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം, ഒരു കപ്പ് തന്നെ ഒഴിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിയിട്ട് നമുക്ക് വെന്ത് കിട്ടില്ല. ഇനി ഇതിലോട്ട് ഒരു കുറച്ച് ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വെയിലിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരു ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊരു മൂന്നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ലവണ്ണം വെന്ത് കിട്ടണം കേട്ടോ. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ, വെള്ളം കുറയുമ്പോൾ ഇത് അടുക്കി പിടിക്കാനും കത്തിക്കരയാനും സാധ്യതയുണ്ട്. അപ്പോൾ നല്ലവണ്ണം വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനിപ്പോൾ കുരുവൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വെള്ളത്തിൽ നിന്ന് ഇതിനെ കോരി മാറ്റണം. അങ്ങനെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഇതുപോലത്തെ കവർ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിൻ്റെ കവറൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. നല്ലവണ്ണം വെന്ത് കിട്ടണം കേട്ടോ. തൊടുമ്പോൾ തന്നെ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിനൊക്കെ അളവ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ഹോർലിക്സ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഹോർലിക്സ് ഇല്ലെങ്കിൽ ബൂസ്റ്റോ ഇല്ലെങ്കിൽ വെനില എസെൻസോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹോർലിക്സ് ആണ് നിന്ന് ഏകദേശം ഒരു ടീസ്പൂൺ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഐസിൻ കട്ട ഇട്ട് കൊടുക്കുക, നല്ലവണ്ണം തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലത്തെ ഒരു പാല് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല ഹൈസാക്കിയിട്ടുള്ള പാല് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഞാനിവിടെ തണുത്ത പാലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. ഒരു അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. ആദ്യം ഇതൊന്ന് അടിച്ച് വരാം. കട്ടിക്ക് തന്നെ അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ച് വരാം. ഇപ്പം ഞാൻ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഇത്രയ്ക്കും നല്ല കട്ടി തന്നെ ഉണ്ടായിരിക്കണം. അതിനാണ് ഷേക്ക് എന്നൊക്കെ പറയുന്നത്. ലൂസായാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും. പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ബെജ് ഒക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, മുതിർന്നവർക്കൊക്കെ ഉണ്ടെങ്കിലും ഈ ചക്കക്കുരു വെച്ചിട്ട് ഇതേപോലെ ഷേക്ക് അടിച്ച് കൊടുത്താൽ അവർക്ക് ഒട്ടും മനസ്സിലായില്ല ഇത് ചക്കക്കുരു ആണെന്ന്. മുകളിലോട്ട് കുറച്ച് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ബൂസ്റ്റോ ഇട്ട് കൊടുക്കാവുന്നതാണ്, കണ്ടല്ലോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ലൊരു ഷെയ്ക്കാണ്. ഈ ചൂടിനൊക്കെ സമ്മറിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷെയ്ക്കാണ് റെഡിയാക്കിയിട്ടുള്ളത്. വെറുതെ കളയാതെ ചക്കക്കുരു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു ഗസ്റ്റൊക്കെ വന്നാലും നല്ലൊരു വെറൈറ്റി ഡ്രിങ്കും കൂടി ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറയുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ പുതുതായിട്ട് ആരെങ്കിലും കണ്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.